വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം അഞ്ചൽ ഏരൂരിൽ സ്കൂൾ മാലിന്യ കുഴിയുടെ സ്ലാബ് പൊളിഞ്ഞ് വിദ്യാർത്ഥികൾ കുഴിയിലേക്ക് പതിച്ചു. ഏരൂർ എൽ പി സ്കൂളിലാണ് സംഭവം. മാലിന്യ ടാങ്കിൻ്റെ സ്ലാബ് പൊട്ടി ഇളകിയതാണ് കാരണം. വിദ്യാർത്ഥികൾ സ്ലാബിൽ പതിച്ചു, ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടികളുടെ ആരുടെയും പരുക്ക് സാരമല്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അലമീൻ ചേരുന്നുണ്ട്. അലമീൻ, ഇതെപ്പോഴാണ് ഈ സംഭവം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതൊരു സ്കൂൾ അധികൃതരുടെ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് മാലിന്യ കുഴി ഉണ്ടാക്കിയപ്പോഴുള്ള അനാസ്ഥയോ അശ്രദ്ധയോ എന്തെങ്കിലും ആണോ കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വിദ്യാർത്ഥികളുടെ പരുക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണ്? വൈകുന്നേരമാണ് സംഭവം. വിദ്യാർത്ഥികൾ ഇടവേള സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ മാലിന്യക്കുഴിയുടെ സ്ലാബ് ഇടിഞ്ഞ് വിദ്യാർത്ഥികൾ താഴേക്ക് വീണത്. കുട്ടികൾക്ക് പരിക്കേറ്റ കുട്ടികൾ, അഞ്ചു കുട്ടികളാണ് ഇത്തരത്തിൽ ഈ മാലിന്യക്കുഴിയിലേക്ക് വീണത്. ഇവരുടെ പരിക്ക് അത്ര സാരമല്ല, പക്ഷെ എന്നാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഞ്ചു കുട്ടികളെയാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം അഞ്ചലിൽ ഏരൂരിലാണ് സ്കൂൾ മാലിന്യക്കുഴിയുടെ സ്ലാബ് പൊളിഞ്ഞ് വിദ്യാർത്ഥികൾ കുഴിയിലേക്ക് പതിച്ചത്. ഏരൂർ എൽ പി സ്കൂളിലാണ് സംഭവം. വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, എന്നാൽ ആരുടെയും പരുക്ക് സാരമല്ല. വിശദാംശങ്ങൾ നൽകിയത് അല്ലമീനാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കൂടത്തായി കൊലപാതക കേസിലെ പ്രതി ജോളി അടക്കമുള്ള മൂന്ന് പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. റിമാൻഡ് കാലാവധി തീരുന്നതിനാൽ പ്രതികളെ നാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ജോളി, മാത്യു, പ്രജികുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷയും നാളെ കോടതി പരിഗണിക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുന്നു. നിഖിൽ പ്രമേശ്, എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് മൂന്നര മണിയോടുകൂടിയാണ് കോടതി നടപടികൾ ആരംഭിച്ചത്. മൂന്ന് പ്രതികളെയും കോടതിയിൽ എത്തിച്ച ശേഷം, താമരശ്ശേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ച ശേഷം കോടതി നടപടികൾ ആരംഭിച്ചു. ഈ പ്രതികളോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോളി തനിക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളില്ല എന്നാണ് അറിയിച്ചത്. മാത്യു തനിക്ക് ചില മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നറിയിച്ചു. മൂന്ന് പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെയാണ് ഇവരുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ മൂന്ന് പേരുടെയും ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കുന്നുണ്ട്. ഇതുകൂടാതെ 10 മിനിറ്റ് നേരം ഓരോ പ്രതികളുടെയും അഭിഭാഷകർക്ക് ഇവരുമായി സംസാരിക്കാനുള്ള അവസരവും നൽകി. ഇപ്പോൾ ജോളിക്ക് വേണ്ടി ഹാജരാകുന്ന ആളൂർ അസോസിയേറ്റ്സിലെ അഭിഭാഷകർ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്നതെന്ന് ചുരുക്കി പറയാമോ? ഇപ്പോൾ ഇന്നിപ്പോൾ നടന്നത് പറഞ്ഞാൽ പോലീസ് കസ്റ്റഡി അവസാനിച്ചു. ഏകദേശം 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. ഇന്നത്തോടുകൂടി അത് അവസാനിച്ചു. അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടു. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ പറയേണ്ടായത് കോടതിൻ്റെ പെർമിഷൻ തരുകയും ചെയ്തു. നമ്മൾ സംസാരിക്കേണ്ടായി. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചില ഇൻട്രോഗേഷൻസ് വന്നു. അപ്പോൾ നമ്മൾ മജിസ്ട്രേറ്റിനെ വീണ്ടും ചേമ്പറിൽ പോയി കാണുകയും ഇങ്ങനെ സംസാരിക്കാൻ ഇൻട്രോഗേറ്റ് ചെയ്യുന്നു. നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ എന്തായത് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. അപ്പം പറഞ്ഞു നാളെ പെറ്റീഷൻ കൊണ്ടുവന്നോളൂ. ഒരു അഡ്വക്കറ്റിന് അവരുടെ പ്രതിയോടും അവൻ്റെ ക്ലയൻറ്റിനോടും സംസാരിക്കുക എന്ന് പറയുന്നത് സി ആർ പി സി 41D പ്രകാരം ഒരു അഡ്വക്കറ്റിൻ്റെ ന്യായമായ അല്ലെങ്കിൽ പ്രതിയുടെ അവകാശമാണ്. സത്യത്തിൽ അവൻ്റെ അഡ്വക്കറ്റുമായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിലാണ് ഇവർ തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോളിയുമായി സംസാരിച്ചല്ലോ, എന്താണ് സംസാരിച്ചതെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അവരെന്താണ് അവർ ഇപ്പോഴും വ്യക്തമാക്കുന്നത് എന്താണ്? അല്ല, അതൊന്നും ഇപ്പോൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ജാമ്യം നാളെ പരിഗണിക്കുന്നുണ്ട്. ജാമ്യം കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഏതെങ്കിലും ഒരു നമ്മൾ ശ്രമിക്കും. നമ്മളെ മാക്സിമം നമ്മൾ അളൂർ അസോസിയേറ്റ്സ് അത് നല്ല രീതിയിൽ തന്നെ അതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. അത് ഇവിടെ നിന്നല്ലെങ്കിൽ അത് ഹയർ കോടതികളിൽ പോയിട്ട് നമ്മൾ അതിനുള്ള മാക്സിമം. ഇനിയിപ്പോൾ സിലിയുടെ മരണത്തിൽ ഉൾപ്പെടെ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ ആവശ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ എതിർക്കുമോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം? നമ്മൾ മാക്സിമം അതായത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം കേട്ട് അതിന് അനുബന്ധമായിരിക്കും നമ്മുടെ ബാക്കി പ്രൊസീജിയറുകളെല്ലാം. ബാക്കി സാറ് വന്നിട്ട് കാര്യങ്ങൾ നേരിട്ട് ആളൂർ ഹാജരാകും. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ അഡ്വക്കേറ്റ് ബി ആളൂർ നേരിട്ട് ഹാജരാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അഭിഭാഷകർ പറയുന്നത്. എന്തായാലും നാളെയാണ് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതുകൂടാതെ ഇന്ന് കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ അഭിഭാഷകരുമായി സംസാരിക്കാൻ മൂന്ന് പ്രതികളും അവസരം ചോദിച്ചു. ആ ഘട്ടത്തിൽ അവർക്ക് സംസാരിക്കാൻ 10 മിനിറ്റ് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തന്നെ സാന്നിധ്യത്തിൽ വേണമെന്ന് സി ഐ ഹരിദാസ് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അവരുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പ്രതികൾ മൂന്നുപേരും സംസാരിച്ചത്. എന്തായാലും മൂവരെയും ഇപ്പോൾ ജില്ലാ ജയിലിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. നാളെയാണ് റിമാൻഡ് കാലാവധി അവസാനിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇന്ന് സിലിയുടെ മരണത്തിൽ കൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ
കാണാനുള്ള സാധ്യതയുണ്ട് എന്നും നേരത്തെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. കോടതി അതിനുള്ള അനുമതിയും നൽകിയിരുന്നു. അന്വേഷണ സംഘം സിലിയുടെ മരണത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതും നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്മിത, ശരി. നിഖിൽ പ്രമേഷ്, നിഖിൽ പ്രമേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ജോളിയെയും മറ്റു രണ്ട് പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇവരുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നും നാളെയും 14 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ജില്ലയിലെ കൺട്രോൾ റൂം താലൂക്ക് അടിസ്ഥാനത്തിൽ മഴയുടെ സാഹചര്യം നിരന്തരമായി വിലയിരുത്തണമെന്നും നിർദ്ദേശം. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 10 മണി വരെയുള്ള സമയത്ത് ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. തുലാവർഷം ശക്തിയാർജിക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഇന്നും നാളെയും 14 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച 13 ജില്ലകളിലും തിങ്കളാഴ്ച 6 ജില്ലകളിലും ചൊവ്വാഴ്ച 7 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റത്തിരിഞ്ഞു ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും ജാഗ്രത പുലർത്തണം. ജില്ലയിലെ കൺട്രോൾ റൂം താലൂക്ക് അടിസ്ഥാനത്തിൽ മഴയുടെ സാഹചര്യം നിരന്തരമായി വിലയിരുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾ ഒഴിവാക്കണം. കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന മഴയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 10 മണി വരെയുള്ള സമയത്ത് ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ട്. അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. 24 തിരുവനന്തപുരം. മേയർ സൗമിനി ജയനെതിരായ അഴിമതി ആരോപണത്തിൽ സ്റ്റേറ്റ് പെർഫോമൻസ് ഓഡിറ്റിംഗ് സംഘത്തിന്റെ പരിശോധന. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് നടപടി. കോർപ്പറേഷൻ ആസ്ഥാനത്ത് തെളിവെടുപ്പ് നടത്തും. ദുർബല ജനവിഭാഗങ്ങൾക്ക് പാർപ്പിട സൗകര്യമൊരുക്കുന്ന മട്ടാഞ്ചേരി തുരുത്തി കോളനി ഭവന സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയർന്നത്. ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കരാറുകാരന് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് പരിശോധന നടത്താതെ മുൻകൂറായി 92 ലക്ഷം രൂപ കൈമാറിയിരുന്നു. ഇതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് സ്റ്റേറ്റ് പെർഫോമൻസ് ഓഡിറ്റിംഗ് സംഘത്തിന്റെ പരിശോധന. നേരത്തെ അവിശ്വാസ പ്രമേയ നോട്ടീസിലും ഫ്ളാറ്റ് നിർമ്മാണ അഴിമതി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കരാറുകാരന് പണി പൂർത്തീകരിക്കാതെ അയാളുടെ ഡെപ്പോസിറ്റ് തുക ഏതാണ്ട് 91 ലക്ഷം രൂപ കൗൺസിലിനോട് പോലും ചോദിക്കാതെ മേയർ ഏകപക്ഷീയമായി കൊടുക്കുകയാണുണ്ടായത്. ഇ ഗവേണൻസ് കോർപ്പറേഷൻ പുതിയ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിലെ അലംഭാവം, റോറോ നടത്തിപ്പിലെ അപാകത, സ്മാർട്ട് സിറ്റി പദ്ധതി ടെൻഡറുകൾ വിളിച്ചതിലെ അപാകത എന്നിവയും പ്രതിപക്ഷം നേരത്തെ മേയർക്കെതിരെ ഉന്നയിച്ചിരുന്നു. 24 കൊച്ചി. സഭയ്ക്കെതിരെ നൽകിയ പരാതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് വീണ്ടും സഭയുടെ മുന്നറിയിപ്പ്. കന്യാസ്ത്രീകൾക്കെതിരെ നൽകിയ പരാതി പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ നിരുപാധികം മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം ലൂസിക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും കത്തിൽ പറയുന്നു. അതേസമയം സഭയാണ് തന്നോട് മാപ്പ് പറയേണ്ടതെന്ന് സിസ്റ്റർ ലൂസിയും പ്രതികരിച്ചു. പുറത്താക്കൽ നടപടിക്കെതിരെ സിസ്റ്റർ ലൂസി നൽകിയ അപ്പീൽ വത്തിക്കാൻ തള്ളിയ സാഹചര്യത്തിലാണ് വീണ്ടും FCCയുടെ ഭീഷണിക്കത്ത്. മഠത്തിനുള്ളിൽ പൂട്ടിയിട്ടെന്ന് കാണിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ സിസ്റ്റർ ലൂസി നൽകിയ പരാതി പിൻവലിക്കണമെന്നാണ് FCC ആവശ്യം. പരാതി പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ നിരൂപാധികം മാപ്പ് പറയണം. അല്ലാത്തപക്ഷം സഭ ലൂസിക്കെതിരെ പരാതി നൽകും. സഭയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാലാണ് നിയമനടപടി സ്വീകരിക്കാൻ സഭ നിർബന്ധിതരാകുന്നതെന്നും കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സഭ തന്നോടാണ് മാപ്പ് പറയേണ്ടതെന്നുമായിരുന്നു കത്തിനോടുള്ള സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പ്രതികരണം. സഭ മാപ്പ് പറഞ്ഞാൽ താൻ കേസ് പിൻവലിക്കാൻ തയ്യാറാണ്. ഇവിടുത്തെ സുപ്പീരിയർ എന്നോട് ദ്രോഹബുദ്ധിയാ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന സുപ്പീരിയറും സിസ്റ്റേഴ്സും എന്നോട് മാപ്പ് പറയട്ടെ, അതല്ലേ വേണ്ടല്ലേ, അപ്പൊ ഞാൻ പിൻവലിക്കാം, യാതൊരു മടിക്കില്ല പിൻവലിക്കാൻ. FCC നൽകിയ കത്തിന് അടുത്ത ദിവസം തന്നെ ലൂസി കളപ്പുര രേഖാമൂലം മറുപടി നൽകും. പുറത്താക്കലിനെതിരെ തന്റെ ഭാഗം വിശദീകരിച്ച് ഒരിക്കൽ കൂടി സിസ്റ്റർ ലൂസി വത്തിക്കാന് കത്ത് നൽകും. നിഖിൽ പ്രമേഷ്, 24 വയനാട്. MG സർവകലാശാലയിലെ മാർക്ക്ദാനത്തിന് സമാനമായി സാങ്കേതിക സർവകലാശാലയിലെ അദാലത്തിലും വ്യാപകമായ ക്രമക്കേട്. ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ചട്ടം ലംഘിച്ച് അദാലത്തിൽ തീരുമാനമെടുത്തത്. സിൻഡിക്കേറ്റിനെ മറികടന്ന് ഇന്റേണൽ മാർക്ക് നൽകിയ അദാലത്തിൽ മന്ത്രി KT ജലീലിനു പുറമെ പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും പങ്കെടുത്തു.
ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ക്രമക്കേടുകൾ വ്യാപകമെന്ന ആരോപണം ശരിവച്ചാണ് സാങ്കേതിക സർവകലാശാല അദാലത്ത് മിനിറ്റ്സ് പുറത്തുവന്നത്. മാർക്ക് ദാനത്തിന് തീരുമാനമെടുത്ത എം ജി സർവകലാശാല അദാലത്തിന് സമാനമായി സിൻഡിക്കേറ്റിനെ മറികടന്നാണ് ചട്ടവിരുദ്ധ തീരുമാനങ്ങൾ എടുത്തത്. ഫെബ്രുവരി 27 നടന്ന അദാലത്തിൽ ഇന്റേണൽമാർക്ക് വീണ്ടും സപ്ലിമെന്ററി പരീക്ഷ എഴുതാനുള്ള അനുമതി, പുനർമൂല്യനിർണയം എന്നീ കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കി. മന്ത്രി കെ ടി ജലീലിന് പുറമെ എം ജി സർവകലാശാലയിലെ വിവാര അദാലത്തിൽ പങ്കെടുത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ ഷറഫുദ്ദീൻ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി എൻ ദിലീപ് എന്നിവരും സാങ്കേതിക സർവകലാശാല അദാലത്തിൽ പങ്കെടുത്തു. സ്വയംഭരണാധികാരമുള്ള സർവകലാശാലകളിലെ സിൻഡിക്കേറ്റുകളെ മറികടന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവന്നത്. 24 കോട്ടയം. റോഡ് അറ്റകുറ്റപ്പണിക്ക് സമയപരിധി നിശ്ചയിച്ച് ഹൈക്കോടതി. December 31 അറ്റകുറ്റപ്പണി തീർക്കണമെന്ന് നിർദ്ദേശം. കുഴി അടയ്ക്കുന്നതിന് മുൻഗണന നൽകണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, മുൻപ് വളരെ ഗൗരവമായി പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്താതിരിക്കുകയും പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ അറ്റകുറ്റപ്പണികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു, December 31 ഇത് തീർക്കണമെന്ന്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി? ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവും ഉണ്ടായ ഒരു വിഷയമാണ് ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണി നീണ്ടു പോകുന്ന കാര്യം. BVIP കളുടെ സന്ദർശന സമയത്ത് മാത്രം നിങ്ങൾ ടാർ ചെയ്ത് റോഡ് നന്നാക്കുകയുള്ളൂ എന്നുള്ള ഒരു പരിഹാസം കോടതിയുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് റോഡ് അറ്റകുറ്റപ്പണിക്ക് സമയപരിധി കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. December 31 അറ്റകുറ്റപ്പണി തീർക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ റോഡുകൾ January 31 അറ്റകുറ്റപ്പണി ചെയ്ത് നന്നാക്കിയെടുക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. കുഴി അടയ്ക്കുന്നതിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നും അറ്റകുറ്റപ്പണിക്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് മേൽനോട്ടം വഹിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും ഇന്നുമായി കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ റോഡുകൾ പണിയാതെ അറ്റകുറ്റപ്പണി നടത്താതെ ഇട്ടിരിക്കുന്നതിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നതും. ശരി ശ്രീകാന്ത്. ശ്രീകാന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകാനുള്ള അവകാശം പരീക്ഷാ കൺട്രോളർക്കാണെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഉപാധ്യക്ഷൻ രാജൻ കുരുക്കൽ. എം ജി യൂണിവേഴ്സിറ്റി മാർക്ക് ദാന ക്രമക്കേടിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹം. തത്സമയത്തിലേക്ക് എന്നൊന്നും പറയുന്നത് ലോകത്ത് എവിടെയും നടപ്പുള്ള സംഗതികളല്ല. ഇത് ഹെൽത്ത് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ചെയ്തു. ഞാൻ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് അത് അതിനോട് യോജിച്ചിരുന്നില്ല. അന്ന് അന്നത്തെ മന്ത്രി ആ കാര്യം മനസ്സിലാക്കി അത് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഴുവനും ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാക്കി മാറ്റി. അതുപോലെ എൻജിനീയറിങ്ങിൻ്റെ എല്ലാ കോളേജുകളെയും എൻജിനീയറിങ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ, ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, വലിയ പ്രഗത്ഭ സർവകലാശാലകളിലെല്ലാം മെഡിസിനും ടെക്നോളജിയും ഒക്കെ ആ സർവകലാശാലയിൽ തന്നെയുണ്ട്. വിഷയ കേന്ദ്രീകൃതമായ രീതിയിലല്ല സർവകലാശാലകൾ ലോകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഗുണനിലവാരത്തിൻ്റെ പ്രശ്നവും ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ്. ഇതിപ്പോൾ ഈ തരത്തിലൊക്കെ വിവാദങ്ങൾ വരികയും മാർക്ക് ദാനം എന്ന് പറയുന്ന പ്രശ്നം വരികയൊക്കെ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലപാട് കുറേ കൂടി വളരെ കർശനമായ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നുള്ളതാണ്. ഒരു വല്ലാത്ത തരം പിന്നോക്കാവസ്ഥയുടെ ലക്ഷണങ്ങളാണിതൊക്കെ. കാര്യങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതി പാസ്സായി വരുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സ്ഥാപനമാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് നേടുന്ന കുട്ടികളോടൊപ്പം പാസ്സാവാത്ത കുട്ടികൾക്ക് മാർക്ക് ദാനം നൽകി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് സർവകലാശാലയുടെ മേലെ എങ്ങനെയാണ് വിശ്വാസ്യത ഉറപ്പുവരുത്താൻ സാധിക്കുക? അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അനാവശ്യമായി സർക്കാരിനെയും മന്ത്രിയെയും ഇതിലേക്ക് വലിച്ചഴിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം മാധ്യമത്തിൽ ഈ തരത്തിലൊരു ചർച്ച വരാൻ ഇടയാക്കിയിട്ടുള്ളത് സിൻഡിക്കേറ്റ് ആക്ടും സ്റ്റാറ്റ്യൂട്ടും കൃത്യമായി മനസ്സിലാക്കി തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അദാലത്ത് എന്ന് പറയുന്നത് ഒരു വിർച്വൽ കോർട്ടാണ്. തീർപ്പ് കൽപ്പിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ വിവിധ വകുപ്പുകൾ ഒരുമിച്ച് ചേർന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തേണ്ട കാര്യങ്ങൾ,
അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഒരു അദാലത്ത് നടക്കുന്നത്. അദാലത്ത് ഏതെങ്കിലും ഒരു ദയാഹർജി പരിഗണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതല്ല. അദാലത്തെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു സെക്ഷനിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയം വരുമ്പോൾ ഒരു അദാലത്ത് നടത്തും. വിവിധ സെക്ഷനുകളിലെ ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തി വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിലാണ് അത് ചെയ്യുന്നത്. ഇതിപ്പം എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു സംഗതി നടന്നതെന്നുള്ളതിൻ്റെ വിശദ വിവരം എനിക്കില്ല. അദാലത്ത് നടക്കുന്ന സമയത്ത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആൾക്കാർ അവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം അതിൽ അങ്ങനെ ഒന്ന് ഇത് മന്ത്രിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറും. ഇപ്പം തന്നെ അത് മന്ത്രിയെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചഴച്ചു. അദ്ദേഹത്തെ മാർക്ക്ദാന വിവാദവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ രാജൻ ഗുരുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇത്തരം വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനാവശ്യമായി മന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ അപജയത്തിനെയാണ് ഇത് കാണിക്കുക. ജനങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലും പരീക്ഷയിലും ഒക്കെയുള്ള വിശ്വാസ്യത ഇത് ഇല്ലാതാക്കുമെന്നും ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കുകയായിരുന്നു വേണ്ടതെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളിക്കെതിരെയുള്ള അന്വേഷണം 2 മാസം രഹസ്യമാക്കി വച്ചെന്ന് മുക്കം NIT ഭരണവിഭാഗം തലവൻ ലഫ്റ്റനന്റ് കേണൽ പങ്കജാക്ഷൻ. രഹസ്യം ചോർന്നാൽ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുമെന്ന് ഉറപ്പായിരുന്നു. അന്വേഷണ വിവരങ്ങൾ ചോർന്നാൽ ജോളി ആത്മഹത്യക്ക് ശ്രമിച്ചേനെയെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പങ്കജാക്ഷൻ 24നോട് പറഞ്ഞു. കൂടത്തായി കൊലക്കേസിലെ പ്രധാന വിവാദ കേന്ദ്രമാണ് ഈ NIT. രാജ്യത്തെ പ്രമുഖ കലാശാലയെ മറയാക്കിയായിരുന്നു ജോളിയുടെ ഓരോ നീക്കങ്ങളും ഇവിടുത്തെ പ്രൊഫസർ എന്ന വ്യാജേന. NIT നടത്തിയ രഹസ്യാന്വേഷണത്തിലൂടെയാണ് ജോളിയുടെ ഇടപാടുകളിലെ ഗൂഢാലോചന പോലീസ് ആദ്യം കണ്ടെത്തുന്നതും. ഇതേക്കുറിച്ച് NIT രജിസ്ട്രാർ ലെഫ്റ്റനന്റ് കേണൽ പങ്കജാക്ഷൻ കെ 24നോട് വെളിപ്പെടുത്തി. എല്ലാ കഥകളും എല്ലാം ഈ സ്ത്രീയുടെ ഫോട്ടോഗ്രാഫ് അടക്കം എന്നെ കാണിച്ചിരുന്നു അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. പിന്നെ അതിൻ്റെ ഗ്രൗണ്ടും എങ്ങനെയാണ് അവരെ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ വളരെ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ നീങ്ങേണ്ടി വന്നു. ജോളി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ കാര്യങ്ങളും അതീവ രഹസ്യമാക്കി. 3 മാസം മുൻപ് തന്നെ അന്വേഷണം ആരംഭിച്ചു. ഏറ്റവും ആദ്യം ഈ സ്ത്രീ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ വളരെ കോഷ്യസായിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം. ഇത് യാതൊരു വിധത്തിലും ഒരു സ്റ്റാഫിലോ മറ്റുള്ളവർക്കോ ഇത് അറിയാൻ പാടില്ല. എല്ലാം നടക്കുന്ന കാര്യങ്ങളെല്ലാം റുട്ടീൻ നോർമലിൽ തന്നെ നടക്കുന്ന പോലെ നടക്കണം. യാതൊരു വിധത്തിലും ഈ സ്ത്രീക്കൊരു ഇതിനെപ്പറ്റിയുള്ള യാതൊരു അറിവും ലഭിക്കരുത്. ഏതായാലും കൂടത്തായി കൊലക്കേസിന്റെ പശ്ചാത്തലത്തിൽ NIT സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ കർശനമാക്കി. ഒപ്പം എല്ലാ വകുപ്പുകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശവും. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം NIT നിന്നും ദീപക് ധർമ്മടം 24. കൂടത്തായി കൊലപാതകത്തിലൂടെ കൊല്ലത്തെ ഒരു നാട്ടിൻപുറവും പ്രചാരത്തിലാവുകയാണ്. കൊല്ലം ഇരവിപുരം മയ്യനാട് റോഡിലെ ജോളി ജംഗ്ഷനാണ് പേരിലെ സാമ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. കൂടത്തായി കൊലപാതകത്തിലെ മുഖ്യപ്രതി ജോളിയുടെ പേരിനോടുള്ള സാമ്യമാണ് കൊല്ലത്തെ ഈ കവലയെ പൊല്ലാപ്പിലാക്കിയത്. കൂടത്തായി സംഭവം കത്തിനിൽക്കുകയും ജോളിയുടെ പേരിൽ നവമാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയും ചെയ്തതോടെയാണ് ഈ സൈൻബോർഡിന്റെ ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ ആരോ പോസ്റ്റ് ചെയ്തത്. അതോടെ ജോളി ജംഗ്ഷനും ചർച്ചയായി. പക്ഷേ ആ ജോളിയല്ല ഈ ജോളി. പേരിന് പിന്നിലെ കഥ ഇങ്ങനെ. 1970കളിൽ പ്രദേശത്ത് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. അതിൻ്റെ പേരായിരുന്നു ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ക്ലബ്ബ് വഴിയേ പൊളിഞ്ഞു, പക്ഷെ പേര് പോയില്ല. സന്തോഷത്തെ ജനിപ്പിക്കുന്ന ആനന്ദകരമായ ഉല്ലാസകരമായ എന്നൊക്കെയുള്ള അർത്ഥം ഉദ്ദേശിച്ചായിരുന്നത്രേ ഈ പേര്. ജോളി ജംഗ്ഷൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും മാനക്കേടൊന്നുമില്ല. ഞങ്ങളിട്ട പേര് തന്നെയാണ്. അതിനകത്ത് മറ്റൊരു കാര്യവും അതിനകത്തില്ല, അടങ്ങിയിട്ടില്ല. ജോളി എന്ന ഒരു സ്ത്രീ 6 പേരെ കൊലപ്പെടുത്തിയതിന്റെ പേര് പറഞ്ഞ ഈ മുക്കിനെ അപമാനിക്കരുതെന്നും നാട്ടുകാർ. കൊലപാതകരുടെ പേരിൽ അപമാനിച്ച് ഞങ്ങളെ വളരെ തരം താഴ്ത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. പേര് പറഞ്ഞ് അപമാനിക്കാതെ നമ്മളെ നമ്മുടെ വഴിക്ക് ജോളിയായി വിടാനാണ് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, കൊല്ലം. ഇനി ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. 5 ഇടങ്ങളിൽ കൊട്ടിക്കലാശം നാളെ.
തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എറണാകുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ കാലങ്ങളിലെ വിജയം ആവർത്തിക്കുമെന്നും പാലാരിവട്ടം പോലെ വിവാദ വിഷയങ്ങൾ ബാധിക്കില്ലെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജെ വിനോദാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് യു ഡി എഫിൻ്റെ എറണാകുളം നിയോജക മണ്ഡലത്തിലെ പ്രതീക്ഷകളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പ്രചാരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാവുകയും ചെയ്തു. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്? തീർച്ചയായും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയേക്കുമ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഞാൻ നിൽക്കുന്നത്. ഈ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പര്യടനം നടത്താനും അവരെ നേരിൽ കണ്ടുമുട്ടി ചെയ്യാനും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അവരിൽ നിന്നുള്ള നല്ല പ്രതികരണമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൊതുജനങ്ങൾ പ്രധാനമായും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റോഡുകളാണ്. നമ്മുടെ കൊച്ചിയിലെ റോഡുകളുടെ പ്രശ്നങ്ങളെ പറ്റിയാണ് അവർ ഓരോരുത്തരും പറയുകയെല്ലാം ചെയ്യുന്നത്. എൽ ഡി എഫ് പറയുന്നത് അത് കോർപ്പറേഷൻ്റെ വീഴ്ചയാണെന്ന് എൽ ഡി എഫ് ആരോപിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അങ്ങനെയാണ് ആരോപിച്ചിട്ട് ഇവിടെ പ്രചരണത്തിൽ സജീവമാവുകയും ചെയ്തത്. എന്താണ് പറയാനുള്ളത് അങ്ങേക്ക്? അല്ല, തീർച്ചയായും ഇത് ഒരു സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ഇത് രാഷ്ട്രീയമായ പോരാട്ടമാണ്. തീർച്ചയായും ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തിലെ വിലയിരുത്തലായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ആ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് നടക്കുന്നത്. ഇവിടെ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇവിടെ തേവര പണ്ഡിറ്റ് കറുപ്പൻ റോഡുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ആ റോഡിൽ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാർ ചെയ്യുന്ന റോഡാണ്. കേരള വാട്ടർ അതോറിറ്റി ഈ അവിടെ 50,000 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി പുതിയൊരു ലൈൻ ഇടുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തിരുന്നു. സമയബന്ധിതമായി ആ വർക്ക് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ 1,45,00,000 രൂപയുടെ റീടാറിംഗ് ചെയ്യുന്നതിനുള്ള ഫയലും പാസ്സാക്കി ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിൽക്കുന്ന സമയമാണ്. ഇലക്ഷൻ വന്നു, സ്വാഭാവികമായും അതിൻ്റെ മഴ വന്നതുകൊണ്ട് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. സമയബന്ധിതമായി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ആ വർക്ക് പൂർത്തീകരിച്ച് തരാത്തത് കൊണ്ടാണ് നമുക്ക് ആ പണി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. മണ്ഡലത്തിൽ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി മനു റോയ്. 98 തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതു സ്ഥാനാർത്ഥി. മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എറണാകുളത്ത് പ്രാദേശിക പ്രശ്നങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമെന്ന് മനു റോയ് പ്രതികരിച്ചു. സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം മണ്ഡലത്തിൽ പ്രചാരണം സജീവമായി തുടരുകയാണ്. നമ്മളിപ്പോൾ ഇടത് സ്ഥാനാർത്ഥി മനു റോയ് നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോഴും ഈ അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം കടക്കുമ്പോഴും വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പ്രചാരണ പരിപാടികൾ? അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഗ്രൗണ്ട് ലെവലിൽ എൽ ഡി എഫ് കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോഴും വീടുകൾ കയറി ചെല്ലുമ്പോഴും മിക്കവാറും ചെല്ലുന്ന ആൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 8 റൗണ്ടോളം പ്രവർത്തകർ വന്ന് നോട്ടീസുകളും അഭ്യർത്ഥനകളും ഒക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്ലിപ്പുകൾ കൊടുത്തു, വോട്ടിംഗ് പാറ്റേൺ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഈ മണ്ഡലം കണ്ടുള്ള എൽ ഡി എഫിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. അത് തന്നെ വോട്ടായി മാറും, വിജയിക്കാൻ സാധിക്കുന്നു. കൊല്ലം അഞ്ചൽ എരൂരിൽ സ്കൂൾ മാലിന്യക്കുഴിയുടെ സ്ലാബ് പൊളിഞ്ഞ് വിദ്യാർത്ഥികൾ കുഴിയിലേക്ക് പതിച്ചു. എരൂർ എൽ പി സ്കൂളിലാണ് സംഭവം. വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അലമീൻ ചേരുന്നു. അലമീൻ, എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? വിദ്യാർത്ഥികളുടെ പരുക്ക് ഗൗരവമുള്ളതാണോ? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാൻ കാരണം? ഇത്തരത്തിൽ മാലിന്യക്കുഴിയുടെ സ്ലാബ് തകർന്ന് ഈ കുഴിയിലേക്ക് വീണത്, പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇത് രണ്ട് കുട്ടികളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നാണ് അറിയുന്നത്. സാരമായ പരിക്കല്ല, പക്ഷെ എന്നാലും പരിക്കിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അവിടുന്ന് പ്രാഥമിക ചികിത്സ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിട്ടുള്ളത്. ഏലൂർ എൽ പി സ്കൂളിലായിരുന്നു സംഭവം. ഈ സ്കൂളിലെ മാലിന്യക്കുഴിയുടെ സ്ലാബിനോട് ചേർന്നായിരുന്നു കൈ കഴുകുന്ന പൈപ്പും മറ്റുമുണ്ടായിരുന്നത്. ഇടവേള സമയത്ത് കുട്ടികൾ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സ്ലാബ് തകർന്ന് താഴേക്ക് പോയത്. നല്ല മഴയായിരുന്നു രാവിലെ മുതൽ. ഈ മഴ മൂലമാണ് ഇത്തരത്തിൽ സ്ലാബിന്റെ ഒരു ശക്തി കുറഞ്ഞ് ദുർബലമായി താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായിരുന്നാലും കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് കുട്ടികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, അലമീനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പ്രാദേശിക വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം 24 റൗണ്ടപ്പുമായി അനുജയത്തും നമസ്കാരം. You are watching 24 from News Headquarters, Kochi.